4 രണ്ട് ലക്കി ചാംസ് ആണ് എൻ്റെ ഇടതും വലുതും നിൽക്കുന്നത്. നമ്മുടെ ഷോ നല്ല നല്ല അഭിപ്രായത്തോടു കൂടിയത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സീസൺ 4. വെരി ഹാപ്പി. ഇടതും വലുതും ഞങ്ങളെ നിൽക്കുന്നെങ്കിലും ഇപ്പോഴും സെന്റർ ഓഫ് അട്രാക്ഷൻ ഡയാന തന്നെയാണെന്നാണ് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം നമ്മൾ ഇത്തവണ ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം പരിപാടി മാറ്റിവെച്ചപ്പോൾ നമുക്ക് അതിനുള്ള ആളുകളെ കിട്ടുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. കാരണം ഈ ഒരു നർമ്മ മേഖലയൊക്കെ ഇവിടെ തുടങ്ങിയ കാലം തൊട്ട് വളരെ കുറച്ച് പേര് വിരലും അടക്കിയാൽ തീരുന്ന ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ പക്ഷേ ഇപ്പൊ ഒരുപാട് പേര് നമ്മളോട് പുറത്തിറങ്ങുമ്പം ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നും രചനയ്ക്ക് അന്വേഷണം കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും കുറെ പേര് ചോദിച്ചു, ചേച്ചി ഇതിലേക്ക് എങ്ങനെ വരാൻ പറ്റുക. പക്ഷേ രചന പറഞ്ഞു കൊടുത്തില്ല, രചന പറഞ്ഞു കൊടുത്തില്ല. രചന പറഞ്ഞ അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല, ഇതിലേക്ക് വരാൻ ചില പ്രത്യേക പാടുകൾ പെടണം. ആരുടെ നമ്പർ കൊടുക്കുന്നില്ല രചന. അത് ഇവരെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കണ്ണ് തുറന്നിരുന്ന് സ്വപ്നം കാണണോന്നുള്ളത് ഇവിടെ ഷൂട്ടിംഗ് ഫ്ലോറിൽ അത് തന്നെയാണ്. ഇവിടെ കണ്ണ് തുറന്നിരിക്കുമ്പോ നമ്മൾ ഓർക്കും ഇവിടെ ഉണ്ടെന്നില്ല. പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് വേറെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുകയാണ്. രമേശ് ഏട്ടനും കേശവബാബനോട് ഒരു പരാതി പറഞ്ഞു എന്ന് കേട്ടു. എന്താണോ ഇവിടെ ഒറ്റപ്പെട്ടു പോയെന്നോ ഇവിടെ പെണ്ണുങ്ങളുടെ അതിപ്രസരമാണെന്നോ അങ്ങനെ എന്തൊക്കെയോ. അങ്ങനെയല്ല, സ്ത്രീകൾ കൂടിയപ്പോ ഒറ്റപ്പെട്ടു പോവല്ല. സത്യം പറഞ്ഞാൽ പലരും ഇപ്പൊ എന്നെ ചോക്ലേറ്റിലെ പൃഥ്വിരാജനെ പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. കുറേ പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് ഞങ്ങൾ രണ്ടോ മൂന്നോ കുറച്ച് ആണുങ്ങൾ മാത്രം. സന്തോഷമല്ലേ? ഇല്ല, ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വലിയ ടെൻഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പരിപാടിയിലേക്ക് ഇങ്ങനെ വരുമ്പോ ഇതിന്റെ എന്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കേണ്ടി വരുന്നതിനുള്ള ഒരു ചെറിയ കഥയല്ല. ഈ ഇടയ്ക്ക് മദ്രാസിൽ ഒരു വലിയ ഇവന്റ് നടന്നു. അതൊരു ഈ സോഷ്യൽ മീഡിയയിലുള്ള ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് അനുമോദനങ്ങൾ കൊടുക്കുന്ന ഒരു ഇവന്റ് ആയിരുന്നു. വളരെയധികം ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് നർമ്മം പറയുന്ന ഒരുപാട് വ്ളോഗ് ചെയ്യുന്ന ഒരു ആളെ അതിനെ ആങ്കർ ആയിട്ട് വിളിച്ചു. പക്ഷെ ഈ ആങ്കർ അവിടെ വന്ന് വലിയ പ്രശ്നമായി. കാരണം ഈ സ്ക്രീൻ നോക്കി സംസാരിക്കാനും പറയാനും എല്ലാം ഇവർക്ക് പറ്റുമായിരുന്നു. പെട്ടെന്ന് വലിയൊരു സദസ് മുന്നിൽ വന്നപ്പം അതിന്റെ ഒരു ടൈമിങ്ങും സദസ്സിന്റെ റിയാക്ഷനും റിയാക്ഷനില്ലായ്മയും എല്ലാം വല്ലാതെ ആലോചനപ്പെടുത്തുകയും ഭംഗിയായിട്ട് ഉദ്ദേശിച്ച പോലെ ആ പരിപാടി ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് പലപ്പോഴും ഇത്തരം വേദികൾ സദസ്സുള്ള ആളുള്ള സ്ഥലങ്ങളിൽ അവതരിപ്പിച്ച് നമ്മൾ പരിശീലിക്കുന്നതാണ് പിന്നീട് നമുക്ക് പലതരത്തിൽ ഗുണം ചെയ്യുക. അപ്പോൾ വരാൻ കാത്തിരിക്കുന്ന എല്ലാ മഹിളാ രത്നങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം പറയുന്നു. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഓരോ ഷെഡ്യൂളിലും മുന്നേ നമ്മൾ ഓഡിഷൻസ് കോൾസ് നൽകാറുണ്ട്, ഓഡിഷൻ ചെയ്യാറുണ്ട്. മാത്രമല്ല ഇവിടെ സെലക്ട് ആവുന്നവർക്ക് വളരെ മികച്ച ഗ്രൂമിങ് നൽകാറുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കം പ്ലാറ്റ്ഫോം ആണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഓൾ ആർ ഹാർട്ടി വെൽക്കം. എന്തായാലും ഇനിയിപ്പോൾ സ്റ്റില്ലിരിക്കാം പ്ലീസ്. അങ്ങനെ അങ്ങനെ തുടങ്ങിയാ കൊള്ളാമോ? മെയിൻ ആള് പറഞ്ഞതിന് മുമ്പ് അങ്ങനെ കേറി തുടങ്ങാനായിട്ട് നിനക്ക് ആരാ അധികാരം തന്നേ? ആത് ശരിയാവൂലോ? ആ പ്ലേറ്റ് കിട്ടിയില്ല, അത് തന്നെയാ ബൈ ചെയ്ത്. ഞാൻ അവിടെ ഉപ്പാവിന് ഇന്നിപ്പോ പ്ലേറ്റ് തന്നില്ല അവര്. അങ്ങനെ ലേറ്റ് ആവാണ്ടിരിക്കണേ, നീ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് സ്വപ്നം കണ്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അതാണ് വരാൻ പറ്റാതിരുന്നത്. അല്ല, അങ്ങനെ സ്വപ്നം കണ്ട് ഉറങ്ങിപ്പോരുത്. സ്വപ്നം കണ്ട് ഭാവിയിലേക്ക് വലിയ ഇത് കിട്ടുന്നതാണ് ഡയാന പറഞ്ഞിരുന്നത്. ഇവള് സ്വപ്നം കണ്ട് ഉറങ്ങി തലയും കുത്തി നിലത്ത് വീണല്ലേ, അവിടുന്ന് എഴുന്നേറ്റ് ഓടി വന്നാണ്. ഹിന്ദി പറയരുത്, ഹിന്ദി പറയരുത് താത്താന്റെ അടുത്ത്. ഹിന്ദി എനിക്കറിയാം, കം കിസ് ചെയ്യ കം നഹി, ആ അങ്ങനെ പറയരുത്. മേലെ ഏക കമരമേ ബന്ധുഹേ, അതൊക്കെ എനിക്കറിയാം. നീ പരിപാടി തുടങ്ങി ആളെ വിളിക്കേ, അത് കൊള്ളാല്ലേ.